അവർ ഇട്ടാണ് ഗുഡ് ജഡ്ജ്മെൻറ്റ്. സുപ്രീം കോടതി പോയൊന്നും തള്ളി അവരുടെ അത്. ഞാൻ പറഞ്ഞു സെക്സ് ഓർ സെൻസേഷൻ ഓഫ് ദ ക്രൈം ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ടു ഡിസൈഡ് വെതർ എ കേസ് ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ സി ബി ഐ. സി ബി ഐ അന്വേഷണം എല്ലാത്തിനും പറ്റില്ല. കുഞ്ഞാലിക്കുട്ടി ഡസ് നോട്ട് കം ടു ദ പിക്ചർ അറ്റ് ഓൾ. ഞാനാണ് സിംഗിൾ ബെഞ്ച്. എങ്ങനെയാണ് ഞാൻ പറയാം ശരിക്കും എന്താണ് സാർ അതിന് സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് കുഞ്ഞാലിക്കുട്ടി ഞങ്ങളും തമ്മിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് ഇങ്ങനെ അറിയാം എന്നുള്ളതല്ലാണ്ട്. അതിൻ്റെ ഇടയിൽ ആളും ഇല്ല. ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഡി ജി പി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മറ്റേ കെ സി പീറ്റർ ഉണ്ടായിരുന്നു. പീറ്റർ ഇടയ്ക്കിടയ്ക്കൊക്കെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അലിഗേഷൻ വാസ് പീറ്റർ അറ്റംപ്റ്റഡ് ടു ബ്രൈബ് ദ ജഡ്ജ് ത്രൂ ഹിസ് സൺ ഇൻ ലോ എന്നായിരുന്നു കേസ്. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു, ഞാൻ ദിസ് ഈസ് എ കേസ്, അവർ ഇട്ടാണ് ഗുഡ് ജഡ്ജ്മെൻറ്റ്. സുപ്രീം കോടതി പോയൊന്നും തള്ളി അവരുടെ അത്. ഞാൻ പറഞ്ഞു സെക്സ് ഓർ സെൻസേഷൻ ഓഫ് ദ ക്രൈം ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ടു ഡിസൈഡ് വെതർ എ കേസ് ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ സി ബി ഐ. സെക്സ് ഓർ സെൻസേഷൻ ഓഫ് ദ ക്രൈം അത് എപ്പോഴും ഉണ്ട്. അത് അടിയിൽ നന്നായിട്ട് എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പൊളിറ്റിക്കൽ ലെവലായി. അത് പൊളിറ്റിക്സായി, ദാറ്റ് ഇസ് എ ട്രബിൾ. ജഡ്ജിൻ്റെ ഒക്കെ പോയി, പിന്നെ പൊളിറ്റിക്സായി. ഇറ്റ് വാസ് ടേക്കൺ അപ്പ് ബൈ ഫോർമർ ചീഫ് മിനിസ്റ്റർ വി എസ് എവിടെയെങ്കിലുമൊക്കെ ഒപ്പിട്ട് കൊടുത്തത്. അവിടെ ഇവിടെ ഇവിടെയൊക്കെ പെറ്റീഷനായിട്ട് കുറേ നാൾ നയിച്ചില്ലേ എല്ലാവരെയും. ദർ ഇസ് നോ 1% ട്രൂത്ത് ഇൻ ഇറ്റ്, 1% ട്രൂത്ത്. ആ ജഡ്ജ്മെൻറ്റും ശരി, സി ബി ഐ അന്വേഷണം എല്ലാത്തിനും പറ്റില്ല. ഇതെന്തെന്ന് ഐസ്ക്രീം പാർലറിൽ എന്താന്ന് ഞാൻ മറന്നു ചെയ്തത്, എന്താ സംഭവം ഉണ്ടായെന്നുള്ളൂ. സാറ് കേസിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചല്ലേ ശരി? കുഞ്ഞാലിക്കുട്ടി അതിൽ ആരോപണ വിധേയനാണോ? അതിലൊരു ഐ ഡോണ്ട് തിങ്ക്. എനിക്ക് കുഞ്ഞാലിക്കുട്ടി ഡസ് നോട്ട് കം ടു ദ പിക്ചർ അറ്റ് ഓൾ. ഐസ്ക്രീം പാർലർ കേസെന്ന് മാത്രമേ അറിയാം. ഞാനതിൽ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നായിരുന്നു പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഇത്. ആ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ഈസ് വാറണ്ടഡ് ഓൺലി ഇൻ സർട്ടൻ ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസ്. സച്ച് സർക്കംസ്റ്റാൻസസ് ആർ ആബ്സെൻ്റ് ഇൻ ദി പ്രസൻറ്റ് കേസ് അക്കൗണ്ടിലി ഡിസ്മിസ്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. കുഞ്ഞാലിക്കുട്ടി പിന്നെ എങ്ങനെയാ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് അതിനകത്ത് വന്നത്? ഐ മീൻ ലൈക്ക് ആ പാർലറിൽ അതോ ഐ ടു ചെക്കപ്പ് ഒക്കെ കുഞ്ഞാലിക്കുട്ടിയുടെ. But you gave him the clean sheet. I gave a clean sheet to him. And you stand by it, right? CBI, angana irundengil ella kesam CBI anvesham venum nu parayum. അതായത് സുപ്രീം കോർട്ട് ഗൈഡ് ലൈൻസ് ഉണ്ട്, അതനുസരിച്ച് ഞാൻ എടുത്തത്. അതായത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല? ഇല്ല, ഇല്ല എന്നാ പറഞ്ഞത്. അതെ അതെ, അതിനെ തുടർന്ന് എത്രയോ നാളെ അത് കൊണ്ടുവിടുന്നു ഇവിടെ ഫോർമർ ചീഫ് മിനിസ്റ്റർ. And you were dragged into it. Yeah. My name oru vana vanna madillo oru vana Thangappan sir. Thangappante vera judgement arundo adilla alle angane idoru sensible oru sensitivity judge aayittirikka nu chaal oru have to face all those nadakkidakke ellappozhukke oru adokke portal okku varan chalappa avade irunnalle. അല്ല, ഇപ്പോൾ ഇപ്പോഴുള്ളൊരു കോമൺ അലിഗേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ജഡ്ജസ് ആണ്, സുപ്രീം കോർട്ട് ഇറ്റ്സെൽഫ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എന്നാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹൈക്കോർട്ട്സ് ഇപ്പോൾ കർണാടക ഹൈക്കോർട്ടാണ്, കേരള ഹൈക്കോർട്ടില് ആ ബീങ് ഇൻ സം വേ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. അത് മുഴുവൻ എനിക്ക് ഐ കനോട്ട് കൺകർ ഫുള്ളി വിത്ത് ദാറ്റ്. സുപ്രീം കോർട്ട് പറഞ്ഞല്ലോ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സെൻട്രൽ. അങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് ഡെലിവേർഡ് ബൈ സുപ്രീം കോർട്ട് ദീസ് മന്ത്സ് അക്കോർഡിംഗ് ടു മീ ഈസ് ഇലക്ട്രൽ ബോണ്ട്. സെൻട്രൽ ബോണ്ടിൻ്റെ കൺട്രോളിലാണെന്ന് വെച്ചാൽ ചന്ദ്രചൂഡ് ഉൾപ്പെടെ ചീഫ് ജസ്റ്റിസ് അല്ലേ പ്രസിഡന്റ് അല്ലേ ചന്ദ്ര വലിയ പ്രശ്നമാകും. കാരണം മാർച്ച് 15 കണക്കായ
ആ കണക്ക് വരുമ്പോൾ ആ എ 25,000 crores, ബി 15,000 crores, സി 10,000 crores, എല്ലാം കൂടെ 100,000 crores വന്നാൽ തീർന്നു. ദ എൻ്റയർ ഇമേജ് വിൽ വേപ്പറൈസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായ അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് എഴുതുമോ? ദിസ് ഇസ് ഗോയിങ് ടു ബി ഒരു ഒരു വാട്ടർ ലൂ. ഇത് ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ദിവസ കൊടുത്ത ആൾ മാസ്ക് ധരിച്ചിരിക്കണം, മേടിച്ച ആൾ മാസ്ക് ധരിച്ചിരിക്കണം. അനോണിമസ്, ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ട്രാൻസ്പെറൻസി ഇൻ സച്ച് എ സിറ്റുവേഷൻ. വി സേ ദർ ഇസ് നോ കറപ്ഷൻ, ഓൾ റൈറ്റ്, ബട്ട് വാട്ട് ഡു യു കാൾ ദിസ്? വാട്ട് കനോട്ട് ബി ഡൺ ഡയറക്ട്ലി കനോട്ട് ബി ഡൺ ഇൻഡയറക്ട്ലി. വാട്ട് ദ റൈറ്റ് ഹാൻഡ് ഡു കനോട്ട് ഡു ഡൺ ബൈ ദി ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ഇത് ബോണ്ടിൻ്റെ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം, ബിഗ് പ്രോബ്ലം. കോൺഗ്രസും മേടിച്ചിട്ടുണ്ട്, പക്ഷേ സ്മോൾ എമൗണ്ട്. വൺസ് ദേ ആർ ഇൻ പവർ ദേ ഗെറ്റ് മോർ മണി. അപ്പോൾ അതിനെന്ത് വിളിക്കും? കറപ്ഷൻ എന്ന് വിളിക്കുമോ? ഒമനപ്പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പെറ്റ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദി കറപ്ഷൻ വിൽ ഗെറ്റ് ഓൾ ടുഗദർ ഒബ്ലിറ്ററേറ്റഡ്. ആ ഒരു ഒബ്ലിറ്ററേറ്റഡ് ആകുക. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കുറേ പണം കൊണ്ട് തന്നിട്ട് അത് കറപ്ഷൻ അല്ലാന്ന് വെച്ചാൽ, ഫോർ വാട്ട് പർപ്പസ് യു ഗീവ് മണി? നോബഡി ഗീവ്സ് മണി ഫോർ ഫ്രീ. മണി ഈസ് ദ സിക്സ്ത് സെൻസ്, വിത്തൗട്ട് വിച്ച് യു കനോട്ട് എൻജോയ് ദ അതർ ഫൈവ് സെൻസസ്. മണിയെ പറ്റി പറഞ്ഞു, കറപ്ഷൻ ഇസ് എവരിവെയർ ത്രൂഔട്ട് ദ വേൾഡ്. അമേരിക്കയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, റഷ്യയിലുണ്ട്, വേരിയസ് ഫോം. അപ്പോൾ ഇന്ത്യയിലുണ്ട് ഇത്രയും. അപ്പോൾ അത് ഈ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം ഈസ് ഗോയിങ് ടു ബി ക്രിയേറ്റ് ഒരു ഇതിങ്ങനെ വന്നാൽ ഹൗ ഡു ദേ എക്സ്പ്ലെയിൻ? അത് പീപ്പിൾ വിൽ ഫൈൻഡ് ഔട്ട്, ഇയാൾ ഇത്ര 25,000 crores കൊടുത്തിട്ടുണ്ട്, അയാൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ് നോക്കും ഔട്ട് ഓഫ് വേ. അതുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ദെൻ വാട്ട് ഇസ് യു കാൾ ഇറ്റ്? ഒരാൾ 25,000 crores കൊടുത്തു എന്ന് വയ്ക്കുക, അയാൾക്ക് ഇന്ന ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആ ദെൻ ഹൗ ആർ യു ഗോയിങ് ടു കണക്ട്? ഹൗ ഡു യു കാൾ ദാറ്റ്? ഒള്ളി നെയിം ഈസ് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ഓർ കറപ്ഷൻ. അത് ഒരു ഡബിൾ എഡ്ജ് വെപ്പണായിട്ട് പോയി മാർച്ച് 15 ഡെഡ്ലൈൻ സ്റ്റിപ്പുലേറ്റ് ഉണ്ട് സുപ്രീം കോർട്ട്. സോ ഇൻ ദാറ്റ് വ്യൂ ഐ വിൽ ബി ദ ലാസ്റ്റ് മാൻ ടു സേ ദാറ്റ് ദ സുപ്രീം കോർട്ട് അണ്ടർ ദി ക്ലച്ചസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ഹൈക്കോർട്ടിലൂടെ അത് അങ്ങനെ സ്റ്റേറ്റ് അങ്ങനെ റാമിഫിക്കേഷൻ ഉള്ള കേസുകളൊന്നും, ഹൈ സ്റ്റേക്ക് കേസുകളൊന്നും വന്നിട്ടില്ല പറയാൻ, കമൻ്റ് ചെയ്യാൻ ഭാഗത്തുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പറയാം, സോ ഫാർ ഒന്നും ഇവിടെ നിന്നും കേട്ടിട്ടില്ല. പിന്നെ മറ്റുള്ള നോർത്ത് ഇന്ത്യൻ ഹൈക്കോർട്ട്സിൻ്റെ ഒന്നും അറിയില്ല. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് വന്നാൽ നമുക്ക് മെറിറ്റ്സിൽ എനിക്ക് പറയാനേ പറ്റുള്ളൂ, ജനറലൈസ്ഡ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ജഡ്ജസ് ഇലക്ഷൻ കാര്യത്തിൽ കൊളീജിയം സിസ്റ്റം ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എൻജാക്ക് എന്നൊരു സാധനം കൊണ്ടുവന്നായിരുന്നു. ഏതാണ്? നാഷണൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ. സോ ഇറ്റ് വാസ് സ്ട്രക്ക് ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട്. അതെ അതെ. സോ വാട്ട് ഡു യു തിങ്ക്, ദിസ് കൊളീജിയം സിസ്റ്റം ഈസ് സ്റ്റിൽ ബെറ്റർ ഓർ ഡു യു നീഡ് എ റിപ്ലേസ്മെന്റ്? സിസിഎസ് വൈഫ് ഷുഡ് ബി അബവ് സസ്പിഷൻ അല്ലേ? ഈ കൊളീജിയം, വൺസ് ദ കൊളീജിയം മേക്സ് എ റെക്കമെൻഡേഷൻ ടു ദി സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് സോ ആൻഡ് സോ, ദ നെയിംസ് വിച്ച് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദി റെക്കമെൻഡേഷൻ, സച്ച് നെയിംസ് ഷുഡ് ബി ഓഫ് പേഴ്സൺസ് ഹു റെപ്യൂട്ടേഷൻ ഹാവിങ് ഗുഡ് പ്രാക്ടീസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അതില്ലാണ്ട് വരുമ്പോൾ ഡൗട്ട്സ് വിൽ ബി കാസ്റ്റ്, ഡൗട്ട്സ് വിൽ ബി കാസ്റ്റ്. ഒരാൾക്ക് വൺ മാൻ ഡസ് നോട്ട് പ്രൊസസ് സഫിഷ്യൻ്റ് പ്രാക്ടീസ് നോക്കിയ ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു കൺവേഴ്സ്, ജനറൽ നോളജ് ഓഫ് ലോ ഈസ് ലിറ്റിൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ളവരുടെ വിവിധ കൊളീജിയം, ഇവിടെ ഉണ്ട് കൊളീജിയം, ഹൈക്കോർട്ട് കൊളീജിയം, ദി സുപ്രീം കോർട്ട് കൊളീജിയം. എന്നോട് ചോദിച്ചാൽ പറയാം,
മൈ ആൻസർ വിൽ ബി ദ കൊളീജിയം ഷുഡ് ബി ഫെയർ, ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ. Can we say that we need a better system? Eh? Can we say that we need a better system? I used to think about it. What is a better system? Then politicians and others will come in. But the system will become better or worse, I don't know. In one way, the present system is working moderately well. Moderately well. Now, one thing to ask, kith and kin of former judges being considered for... That's right. If you have 20-25 judges, you have to go to the high court. That's right. Kith and kin, suppose a kin or a kith of a former judge is excellently equipped to be a judge. Do you think it will be just unfair to deny him judgeship on the ground that he is a Kithan Kin, the former judge? If the Kithan Kin is zero, then he cannot, he should be barred. If Kithan Kin is all right, he should be appointed. Exceptions may be there at all. That exceptions we are not probing now. There are Kithan Kin who enter the judicial edifice on the ground of Kithan Kin. That is exception. Rarest of the rare. So the present system is working reasonably well. Reasonably well. There is no need to change. Change is the order of the day. ലോകത്തിൻ്റെ തന്നെ കുമാരനാശാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, ഒന്നിനുമില്ല ഗതി ഉന്നതമായ ഒന്നും എന്നല്ല അഴിയും ഒരിക്കലും ഓർത്തോന്നെ ഈ സിസ്റ്റർക്ക് ഇതൊക്കെ ഈ ദിസ് എന്നെ ജഡ്ജി ആയിട്ട് ഒപ്പം ചോദിച്ചാൽ ഇതുണ്ടായിരുന്നില്ല, കോളേജിയം ഉണ്ടായിരുന്നില്ല. അന്ന് ഗവൺമെൻറ്റിന് റോളുണ്ട്, ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ആൾസോ യൂസ് ബി കൺസൾട്ടഡ്. അപ്പോൾ ഓ അതിപ്പോൾ മാറ്റി, അപ്പോൾ കോളേജിയം. അപ്പോൾ ഒരു criticism is that judges are appointing judges the by themselves ennalla oru idundu adu onnu dispel cheyal vendilla njangal angane alla avashya judges nu oru drawback undu, they cannot make press statements. Oru oru case jennittu innale vachallo adu seriyano nu choyikkan pattilla. അപ്പോൾ അതേ ദേശ അവർക്കൊരു വോയിസ് ഇല്ല. വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ഷുഡ് ബി എക്സ്പോസ് ത്രൂ സം മീൻസ്. ജനങ്ങളുടെ ഇടയിൽ ദർ ഇസ് ഡൗട്ട്സ് ലർക്കിംഗ് ബിക്കോസ് മേ ബി സം ഡൗട്ട്സ് ലർക്കിംഗ് ദാറ്റ് ഇൻകോമ്പിറ്റൻ്റ് പേഴ്സൺസ് ആർ ബീങ് അപ്പോയിൻറ്റഡ്. ഇത് ഇവിടെ മാത്രമല്ല, ദിസ് ഈസ് നോട്ട് ദ തിങ് ഇൻ യു എസ് എ ആൾസോ. ട്രംപ് അപ്പോയിൻറ്റഡ് ഈസ് വൺ മാൻ, ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈസ് വെരി സ്ട്രോങ് നോ. സുപ്രീം കോർട്ടിൽ പോയാലും സുപ്രീം കോർട്ടിൽ ആൾറെഡി എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. ഹൗ ക്യാൻ ദി കൊളറാഡോ സുപ്രീം കോർട്ട് ഡിസ്ക്വാളിഫൈഡ് ട്രംപ് ഫ്രം ദ ബാലറ്റ്? അത് ഇപ്പോൾ ആൾറെഡി സെറ്റ്. അപ്പം എല്ലായിടത്തും ഉണ്ട് ഈ പറഞ്ഞ പോലെ.